നമസ്കാരം എല്ലാവർക്കും ബയോ അബോഡൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് വൺ ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ പ്ലാൻ കിൻഡം എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഭാഗം കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠ പാഠഭാഗങ്ങളുടെയും ഇന്ന് എടുക്കാൻ പോകുന്ന പാഠഭാഗങ്ങളുടെയും നോട്ട്സിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഗയുടെ ജനറൽ ഫീച്ചേഴ്സൊക്കെയാണ് പറഞ്ഞത് അല്ലെ ആൽഗയെ മൂന്ന് ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏതൊക്കെയാണത് ക്ലോറോഫൈസിയെ ഫിയോഫൈസിയെ റോഡോഫൈസിയെ ഇന്ന് നമ്മൾ ഈ മൂന്ന് ഗ്രൂപ്പുകളെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആൽഗയിൽ തന്നെ വരുന്ന മൂന്ന് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് ക്ലോറോഫൈസിയെ ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ക്ലോറോഫൈസിയെ എന്ന ഗ്രൂപ്പിനെ കുറിച്ചാണ് ക്ലോറോഫൈസിയെ എന്നത് ഗ്രീൻ ആൽഗിയകളാണ് ഗ്രീൻ ആൽഗിയാണ് ക്ലോറോഫൈസിയെ ഇതില് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗികൾ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൊളോണിയൽ ഫോംസ് കാണുന്നുണ്ട് പിന്നെ ഫിലമെന്റസ് ഫോംസ് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് വോൾവോക്സും യൂളോത്രിക്സും ഇത് വോൾവോക്സ് എന്ന് പറയുന്നത് കൊളോണിയൽ ഫോമാണ് യൂളോത്രിക്സ് എന്നുള്ളത് ഫിലമെന്റസ് ആണ് അല്ലേ പിന്നെ യൂണിസെലുലാർ ഫോംസും എവിടെ കാണുന്നുണ്ട് ഗ്രീൻ ആൽഗ്യകളിൽ അല്ലെങ്കിൽ എന്ന ഈ ഒരു ഗ്രൂപ്പില് കാണുന്നുണ്ട് ഇവിടെ ക്ലോറോഫിൽ എ ക്ലോറോഫിൽ ബി ഈ രണ്ട് പിഗ്മെന്റുകളാണ് കാണപ്പെടുന്നത് അപ്പൊ നോക്കൂ ക്ലോറോഫിൽ എ എന്ന പിഗ്മെന്റും ക്ലോറോഫിൽ ബി എന്ന പിഗ്മെന്റും കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് പച്ച നിറമുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീൻ ആൽഗി എന്ന് അറിയപ്പെടുന്നത് അല്ലെ ഒരു ഗ്രാസ് ഗ്രീൻ കളറിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് അതിന് കാരണം ഈ ക്ലോറോഫിൽ എയുടെയും ക്ലോറോഫിൽ ബിയുടെയും പ്രസൻസ് ആണ് ക്ലോറോപ്ലാസ്റ്റുകളിലാണ് ഈ പിഗ്മെന്റുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ക്ലോറോപ്ലാസ്റ്റുകളിലാണ് പിഗ്മെന്റുകൾ കാണപ്പെടുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് സ്പീഷീസിൽ വേരി ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കൂ ക്ലോറോഫൈസിയെ എന്ന ഈ ഒരു ഗ്രൂപ്പ് കോമൺ ആയിട്ട് ഗ്രീൻ ആൽഗി എന്നാണ് അറിയപ്പെടുന്നത് യൂണിസെലുലാർ ഫോംസ് കാണുന്നുണ്ട് കൊളോണിയൽ ഫോംസ് കാണുന്നുണ്ട് ഫിലമെന്റസ് ഫോംസും കാണുന്നുണ്ട് ഇവയ്ക്ക് പച്ച നിറം ലഭിക്കാൻ കാരണം ക്ലോറോഫിൽ എയുടെയും ക്ലോറോഫിൽ ബി യുടെയും പ്രസൻസ് ആണ് ഈ പിഗ്മെന്റ്സ് ക്ലോറോപ്ലാസ്റ്റിലാണ് കാണപ്പെടുന്നത് ഇവിടെ ക്ലോറോപ്ലാസ്റ്റില് പൈറിനോയിഡ്സ് എന്ന് പറയുന്ന സ്റ്റോറേജ് ബോഡീസ് കാണപ്പെടുന്നുണ്ട് പൈറനോയിഡ്സ് എന്ന് പറയുന്ന സ്റ്റോറേജ് ബോഡീസ് കാണപ്പെടുന്നുണ്ട് അതിലായിരിക്കും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ പൈറനോയിഡ്സിൽ സ്റ്റാർച്ച് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ച് കൂടാതെ പ്രോട്ടീനും അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് ചില ആൽഗിയകളില് ഫുഡ് ഓയിൽ ഡ്രോപ്ലെറ്റ്സിന്റെ ഫോമിലും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോ പൈറനോയിഡ്സ് എന്ന് പറയുന്ന സ്റ്റോറേജ് ബോഡീസ് എവിടെ കാണുന്നുണ്ട് ക്ലോറോപ്ലാസ്റ്റില് കാണുന്നുണ്ട് ഈ ഫുഡ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സാധാരണയായിട്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ് ഗ്രീൻ ആൽഗി അല്ലെങ്കിൽ ക്ലോറോഫൈസിയയിൽ അല്ലെ ഈ സ്റ്റാർച്ചിന് പുറമെ പ്രോട്ടീന്റെ രൂപത്തിലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ചില ആൽഗികളില് ഓയിൽ ഡ്രോപ്ലെറ്റ്സിന്റെ രൂപത്തിലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇവയ്ക്ക് ഒരു റിജിഡ് സെൽവോള് കാണപ്പെടുന്നുണ്ട് ഈ സെൽവോളിന്റെ ഇന്നർ ലെയർ സെല്ലുലോസ് കൊണ്ടും ഔട്ടർ ലെയർ പെക്ടോസ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ ആൽഗകളിൽ അല്ലെങ്കിൽ ക്ലോറോഫൈസിയ എന്ന ഈ ഗ്രൂപ്പിലുള്ള ഓർഗാനിസങ്ങളില് റിജിഡ് സെൽവോൾ കാണപ്പെടുന്നുണ്ട് ഈ സെൽവോള് സെല്ലോസ് കൊണ്ടും പെക്റ്റോസ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ ഇന്നർ ലെയർ സെല്ലിലോസ് കൊണ്ടും ഔട്ടർ ലെയർ പെക്ടോസ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത് എന്താണ് ഫ്രാഗ്മെന്റേഷൻ ഇപ്പോ ബോഡി പാർട്സ് ഡിഫറെന്റ് ഫ്രാഗ്മെന്റുകളായി മാറി എന്ന് വിചാരിക്കുക ഓരോ ഫ്രാഗ്മെന്റും പുതിയൊരു ഓർഗാനിസം ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു അതാണ് ഫ്രാഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ സ്പോർ ഫോർമേഷൻ നടന്നും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട് പക്ഷെ സാധാരണയായിട്ട് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് പിന്നെ അസെക്ഷ റീപ്രൊഡക്ഷൻ ഈസ് ബൈ സൂസ്പോർസ് സൂസ്പോഴ്സ് വഴിയാണ് സെക്ഷൽ റീപ്രഡക്ഷൻ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്യാമേറ്റ്സ് ഉണ്ടാവുന്നു അത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു അല്ലെ അത് ഐസോഗ്യാമസ് ആവാം അനൈസോ ഗ്യാമസ് ആവാം ഊ ഗ്യാമസ് ആവാം ഐസോഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്യാമേറ്റുകളും ഒരേപോലെ ഉണ്ടാവും അല്ലെ സിമിലർ ആയിട്ടുള്ള സൈസിലും സ്ട്രക്ചറിലും ഒക്കെയാണ് ഗ്യാമേറ്റുകൾ ഉണ്ടാവുക ഇനി അനൈസോ ഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരിക്കും ഊ ഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവം വലുതായിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റ് വലുതായിരിക്കും മെയിൽ ഗ്യാമേറ്റ് ചെറുതായിരിക്കും അതുപോലെ തന്നെ മെയിൽ ഗ്യാമേറ്റ് മോട്ടയിലായിരിക്കും ഫീമെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്യാതെ നിൽക്കുന്നതായിരിക്കും അതാണ് ഊ ഗ്യാമസ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആവാം ഐസോഗ്യാമസാവാ ആവാം ഊ ആവാം എക്സാമ്പിൾസ് നോക്കാം ക്ലാമഡോമോണസ് വോൾവോക്സ് യൂളോത്രിക്സ് സ്പൈറോഗറ കാര ഇതൊക്കെയാണ് ഗ്രീൻ ആൽഗകൾക്ക് അല്ലെങ്കിൽ ക്ലോറോഫൈസിയ എന്ന ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസങ്ങൾക്ക് എക്സാമ്പിൾ അടുത്തതാണ് ഫിയോഫൈസിയെ ഫിയോഫൈസിയ എന്നുള്ളത് ബ്രൗൺ ആൽഗിയ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ഇവ കൂടുതലും മറൈൻ ഹാബിറ്ററ്റിൽ കാണപ്പെടുന്നവയാണ് ബ്രൗൺ ആൽഗിയ എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് ഫിയോഫൈസിയ ആണ് ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗികളായിരുന്നു അല്ലെ ബ്രൗൺ ആൽഗികളാണ് കൂടുതലായിട്ടും അറിയാൻ ഹാബിറ്ററ്റിലാണ് കാണപ്പെടുന്നത് ഇവിടെ സിമ്പിൾ ബ്രാഞ്ചിലെ സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഫിലമെന്റസ് ഫോംസ് കാണപ്പെടുന്നുണ്ട് പിന്നെ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച് ബ്രാഞ്ചഡ് ഫോംസും കാണപ്പെടുന്നുണ്ട് ഇപ്പൊ കെൽപ്സ് ഒക്കെ ഇല്ലേ അത് പ്രൊഫ്യൂസ്ലി ബ്രാഞ്ച്ഡ് ഫോംസിന് എക്സാമ്പിൾ ആണ് അത് ഏകദേശം ഒരു ഹൺഡ്രഡ് മീറ്റർ വരെയൊക്കെ ഹൈറ്റ് വെക്കാവുന്ന തരത്തിലുള്ള ആൽഗിയകളാണ് ഇവിടെ കെൽപ്പിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോ സിമ്പിൾ ബ്രാഞ്ചഡ് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് സ്ട്രച്ചേഴ്സ് കാണുന്നുണ്ട് ദെൻ ഫിലമെന്റസ് ഫോംസും ബ്രൗൺ ആൽഗിയളിൽ അല്ലെങ്കിൽ ഫിയോ എന്ന ഈ ഗ്രൂപ്പിൽ കാണപ്പെടുന്നുണ്ട് ഇവിടെ കാണുന്ന പിഗ്മെന്റുകൾ ഏതൊക്കെയാണ് നോക്കൂ ക്ലോറോഫിൽ എ ക്ലോറോഫിൽ സി കെരോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ് ഏതൊക്കെയാണ് നോക്കൂ ക്ലോറോഫിൽ എ സി ഈ രണ്ട് പിഗ്മെന്റ്സ് കാണുന്നുണ്ട് അതുപോലെ തന്നെ കെരോട്ടിനോയിഡ്സും സാന്തോഫിൽസും കാണുന്നുണ്ട് ഗ്രീൻ ആൽഗിയയിലെ ഏതൊക്കെ ആയിരുന്നു ക്ലോറോഫിൽ എയും ബി ബിയും ആയിരുന്നു ഇവയുടെ കളറ് ഒലീവ് ഗ്രീൻ ടു ബ്രൗൺ വരെ ഇങ്ങനെ വേരി ചെയ്ത് കാണപ്പെടുന്നുണ്ട് അതിന് കാരണം ഈ ബ്രൗൺ ആൽഗികളിൽ കാണപ്പെടുന്ന സാന്തോഫിൽ പിഗ്മെന്റ് ആയ ഫ്യൂക്കോസാന്തിന്റെ അളവാണ് ഈ ഫ്യൂക്കോസാന്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് ഒലീവ് ഗ്രീൻ ടു ബ്രൗൺ ആ റേഞ്ചിൽ ഇവരുടെ കളറ് കാണപ്പെടുന്നുണ്ട് ഫുഡ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളായ ലാമിനാരിൻ്റെയും മാനിറ്റോളിൻ്റെ ഒക്കെ ഫോമിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മൾ ഗ്രീൻ ആൽഗിയളിൽ സ്റ്റാർച്ചിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ സ്റ്റാർച്ചിന് പുറമെ പ്രോട്ടീൻ്റെ രൂപത്തിലും ഫുഡ് കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ ഫിയോഫൈസിയ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ലാമിനാരിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മാനിറ്റോളിന്റെ രൂപത്തിലോ ആണ് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ് ഇലാമിനാരൻ എന്ന് പറയുന്നത് മാനിറ്റോൾ എന്ന് പറയുന്നൊക്കെ അപ്പോൾ ആ രൂപത്തിലൊക്കെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇവിടെയും സെൽവോള് കാണപ്പെടുന്നുണ്ട് സെല്ലിലോസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സെൽവോൾ ആണ് അതിന് പുറമെ ആയി ആൽജിൻ കൊണ്ടുള്ള ഒരു കോട്ടിങ് കൂടി കാണപ്പെടുന്നുണ്ട് ഒരു ജലാറ്റിനസ് കോട്ടിങ് കൂടി കാണപ്പെടുന്നുണ്ട് അപ്പൊ സെല്ലുലോസിക് വോള് കാണപ്പെടുന്നുണ്ട് അതിന് പുറമെ ഒരു ആൽജിൻ കൊണ്ടുള്ള ജലാറ്റിനസ് കോട്ടിങ് കൂടി കാണപ്പെടുന്നുണ്ട് പ്രോട്ടോപ്ലാസത്തില് പ്ലാസ്റ്റിഡിന് പുറമെ ഒരു വാക്യൂളും ന്യൂക്ലിയസും കാണപ്പെടുന്നു പ്ലാസ്റ്റിക്സ് കൂടാതെ വാക്യൂളും ന്യൂക്ലിയസും എവിടെ കാണപ്പെടുന്നുണ്ട് ബ്രൗൺ ആൽഗികളുടെ പ്രോട്ടോപ്ലാസ്റ്റത്തില് കാണപ്പെടുന്നുണ്ട് നമുക്ക് ഇവയുടെ പ്ലാൻ ബോഡിയെ മൂന്നാക്കി തിരിക്കാം ഹോൾ ഫാസ്റ്റ് സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട് ഇതിൽ ഹോൾ ഫാസ്റ്റ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്നതാണ് ഇത് എവിടെയാണോ വളരുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഹോൾഫാസ്റ്റ് എന്ന് പറയുന്നത് then സ്റ്റൈപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റാക്ക് പോലെ ഒരു തണ്ട് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് then ഒരു ലീഫ് ലൈക്ക് റീജിയൻ ആണ് ഫ്രോണ്ട് എന്ന് പറയുന്നത് അവിടെയാണ് ഫോട്ടോ ഒക്കെ നടക്കുന്നത് അപ്പോ ഇല പോലെ കാണപ്പെടുന്ന ഫ്രോണ്ട് എന്ന റീജിയൻ കാണുന്നുണ്ട് പിന്നെ ഒരു സ്റ്റോക്ക് കാണുന്നുണ്ട് അതാണ് സ്റ്റൈപ്പ് എന്ന് പറയുന്നത് പിന്നെ സബ്സ്റ്റേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്ന ഹോൾഫാസ്റ്റും കാണുന്നുണ്ട് ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് നടക്കുന്നത് നമ്മൾ മുമ്പേ ക്ലോറോഫൈസിയുടെ കേസിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലെ പിന്നെ നോക്കൂ ബൈ നോക്കൂസ് വഴിയാണ് അസക്ഷ റീപ്രൊഡക്ഷൻ നടക്കുന്നത് രണ്ട് ഫ്ലജലകളാണ് ആ സ്പോർട്സിലെ കാണപ്പെടുന്നത് പിയർ ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഈ സൂസ്പോർട്സ് എന്ന് പറയുന്നത് അവയ്ക്ക് രണ്ട് ഫ്ലജലുകൾ കാണുന്നുണ്ട് രണ്ടും അണീക്കൽ ഉള്ളതാണ് രണ്ട് ഡിഫറെ ലങ് ഫ്ലജില് എവിടെ കാണുന്നുണ്ട് സൂസ്പോഴ്സിൽ കാണുന്നുണ്ട് ഈ സൂസ്പോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് അല്ലെങ്കിൽ സൂസ്പോഴ്സ് വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആവാം അനൈസോ ആവാം അല്ലെങ്കിൽ ഊ ആവാം ഊ ഗ്യാമസ് റീപ്രൊഡക്ഷൻ നടക്കുന്ന ആൽഗകളില് ഊഗോണിയത്തിനകത്ത് വെച്ചാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമൈറ്റുകളുടെ ഫ്യൂഷൻ നടക്കുന്നത് നീ ബാക്കിയുള്ളവയിൽ ആണെങ്കിലോ വാട്ടറിൽ വെച്ചാണ് മെയിൽ ആൻഡ് ഫീമെൽ ഗ്യാമേറ്റുകളുടെ ഫ്യൂഷൻ നടക്കുന്നത് അപ്പോൾ ഊ ഗ്യാമസ് സ്പീഷീസുകളില് ഊ ഗോണിയത്തിനകത്ത് വെച്ച് മെയിൽ ആൻഡ് ഫീമെൽ ഗ്യാമേറ്റ് ഫ്യൂഷൻ നടക്കുന്നു ഇവിടെ ഗ്യാമേറ്റുകള് പിയർ ആണ് അതാണ് പയറി ഫോം എന്ന് പറയുന്നത് പിയർ ആണ് പിയർ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു അല്ലെ പിയർ ഷേപ്പ് എന്നുള്ളത് ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് അതായത് താഴ്ഭാഗം കുറച്ച് വലുതും മുഗൾ ഭാഗം കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരു ഷെയ്പാണ് പിയർ ഷേപ്പ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഫ്ലജില്ലയാണ് കാണപ്പെടുന്നത് ഗ്യാമേറ്റ്സില് രണ്ട് ഫ്ലജില്ല കാണപ്പെടുന്നുണ്ട് ലാറ്ററൽ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള രണ്ട് ഫ്ലജില്ല ഗ്യാമേറ്റുകളിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പേ സോസ്പോർട്സ് പറഞ്ഞപ്പോഴും അവിടെ ടു അണീക്വൽ ഫ്ലജ്ജില്ല കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ നമുക്കിനി ബ്രൗണോ ആൽഗയ്ക്ക് എക്സാമ്പിളുകൾ നോക്കാം ഏതൊക്കെയാണ് എക്റ്റോ കാർപസ് ഡിക്റ്റിയോട്ട ലാമിനാരിയ സർഗാസം ഫ്യൂക്കസ് ഇതെല്ലാം ബ്രൗൺ ആൽഗിയല്ല ഫിയോ ഫൈസിയയിൽ വരുന്ന ആൽഗികൾക്ക് എക്സാമ്പിളുകൾ ഇനി അടുത്തതാണ് റോഡോ ഫൈസിയ എന്ന് പറയുന്നത് റോഡോഫൈസിയെ റെഡ് ആൽഗിയ എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന കാറ്റഗറിയാണ് ഇവിടെ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതാണെന്ന് നോക്കൂ ആർ ഫൈക്കോ ആണ് ആർ ഫൈക്കോ എർത്രിൻ എന്ന പിഗ്മെന്റ് ആണ് റെഡ് ആൽഗികളിൽ അല്ലെങ്കിൽ റോഡോ ഫൈസിയയിൽ കാണപ്പെടുന്നത് കൂടുതൽ എണ്ണവും ആണ് കൂടുതൽ എണ്ണവും മറൈൻ ഹാബിറ്ററ്റിൽ കാണപ്പെടുന്നവയാണ് സർഫസ് റീജിയനിൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഡീ പോഷനിലും ഈ റെഡ് ആൽഗകൾ കാണപ്പെടുന്നുണ്ട് കൂടുതൽ എണ്ണവും സെല്ലുലാർ ആണ് മൾട്ടി മൾട്ടിസെല്ലുലർ ഫോംസ് ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് റെഡ് ആൽഗികളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത് അമൈലോപെക്റ്റിനും അതുപോലെ തന്നെ ഗ്ലൈക്കോജനും ഒക്കെ പോലെ തന്നെയുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഇവിടെ റെഡ് ആൽഗികളില് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് എന്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഗ്രീൻ ആൽഗികൾ അല്ലെങ്കിൽ ക്ലോറോഫൈസിയൽ എങ്ങനെയായിരുന്നു സ്റ്റാർച്ചിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർച്ചിന് പുറമെ അവിടെ പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട് പിന്നെ ഓയിൽ ഡ്രോപ്ലെറ്റ്സിന്റെ ഫോമിലും ചില ആൽഗികളിൽ ഫുഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് ഫ്യോ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗിയായിരുന്നു അല്ലെ അവിടെ ലാമിനാറിന്റെ രൂപത്തിലും മാനിറ്റോളിന്റെ രൂപത്തിലുമാണ് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇവിടെ റെഡ് ആൽഗികളിൽ അല്ലെങ്കിൽ റോഡോഫൈസി എന്ന ഗ്രൂപ്പില് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴി തന്നെയാണ് നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലേ ക്ലോറോഫൈസിയയിലും അതുപോലെ തന്നെ ഫിയോഫൈസിയയിലും ഫ്രാഗ്മെന്റേഷൻ വഴി തന്നെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നോൺ മോട്ടെയിൽ സ്പോർട്സ് വഴിയാണ് അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനിലെ നോൺ മോട്ടെയിൽ ഗ്യാമേഴ്സ് ആണ് ഇൻവോൾവ് ആവുന്നത് സോ അസക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മോട്ടെൽ സ്പോർട്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മോട്ടെൽ ഗ്യാമേറ്റ്സ് ഗ്യാമേറ്റ്സിലും അതുപോലെ തന്നെ സ്പോർട്സിലും എന്ത് കാണുന്നില്ല ഫ്ലസ് കാണുന്നില്ല അതുകൊണ്ടാണ് അവ നോൺ മോട്ടെയിൽ ആവുന്നത് അല്ലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഗ്യാമസ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഗ്യാമസ് ആണ് ഇവിടെ ഫെർട്ടിലൈസേഷന് ശേഷം വരുന്ന ഇവൻസ് അല്ലേ അതായത് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തതിന് ശേഷമുള്ള വളർച്ചാഘട്ടങ്ങൾ അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് അപ്പോ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ്സ് പറയുന്നത് റെഡ് ആൽഗികളുടെ കേസിൽ കുറച്ച് കോംപ്ലെക്സ് ആണ് ഉഗാമസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ എക്സാമ്പിളുകൾ നോക്കാം പോളിസൈഫോണിയ പോർഫൈറ ഗ്രാസിലേറിയ ജലീഡിയം ഇത്രയുമാണ് റെഡ് ആൽഗികൾക്കുള്ള എക്സാമ്പിളുകൾ നമ്മളിപ്പോൾ പഠിച്ച മൂന്ന് ക്ലാസുകൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം ക്ലാസ് ക്ലോറോഫൈസിയെ ഫിയോഫൈസിയെ റോഡോഫൈസിയെ ഇതിൽ ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ഫിയോഫൈസിയ എന്താണ് അറിയപ്പെടുന്നത് ബ്രൗൺ ആണ് അല്ലെ റോഡോഫൈസിയെ റെഡ് ആൽഗെ ക്ലോറോഫൈസിയെ കാണപ്പെടുന്ന പിഗ്മെന്റുകളാണ് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയുമാണ് ഗ്രീൻ ആൽഗകളിൽ അല്ലെങ്കിൽ ക്ലോറോഫൈസി എന്ന ഗ്രൂപ്പിൽ കാണപ്പെടുന്നത് ഫ്യോഫൈസിയയിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ് ക്ലോറോഫിൽ എ സി അതുപോലെ തന്നെ ഫ്യൂക്കോസ് ആന്തിനും കാണപ്പെടുന്നുണ്ട് ഈ ഫ്യൂക്കോസ് ആന്തിന്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഒരു ഒലീവ് ഗ്രീൻ ടു ബ്രൗൺ കളർ വരെ ആരിൽ കാണപ്പെടുന്നുണ്ട് ബ്രൗൺ ആൽഗികളിൽ കാണപ്പെടുന്നുണ്ട് ദെൻ അടുത്തതാണ് റോഡോഫൈസിയെ റോഡോ എന്ന് പറയുന്നത് റെഡ് ആൽഗികളാണ് റെഡ് ആൽഗിയ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് അവിടെ കാണപ്പെടുന്ന പിഗ്മെന്റുകൾ ഏതൊക്കെയാണ് ക്ലോറോഫിൽ എ ക്ലോറോഫിൽ ഡി ആൻഡ് ഫൈക്കോ എർ ഫൈക്കോ എർ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് ഇവിടെ കാണുന്നത് റെഡ് ആൽഗകളിൽ കാണപ്പെടുന്നത് അവിടെ ക്ലോറോഫിൽ എയും ഡിയും കൂടി കാണപ്പെടുന്നുണ്ട് ഇനി ക്ലോറോഫൈസിയെ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗകളിൽ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഫിയോഫൈസിയെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ ഇവിടെ മാനിറ്റോളിന്റെയോ അല്ലെങ്കിൽ ലാമിനാരിന്റെയോ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഫുഡ് മാനറ്റോളിന്റെയോ ലാമിനാരിന്റെയോ രൂപത്തിലാണ് ബ്രൗൺ ആൽഗികളിൽ അല്ലെങ്കിൽ ഫിയോഫൈസിയയില് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ദെൻ റെഡ് ആൽഗികളില് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇനി ക്ലോറോഫൈസിയയില് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആണ് കാണപ്പെടുന്നത് ഫിയോഫൈസിയെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗികളില് സെല്ലുലോസും ആൽജിനും ഇത് രണ്ടുകൊണ്ടും നിർമ്മിച്ചിട്ടുള്ള സെൽവാൾ കാണപ്പെടുന്നു പിന്നെ റോഡോഫൈസിയെ അല്ലെങ്കിൽ റെഡ് ആൽഗികളില് സെലിലോസ് പെക്ടിൻ അതുപോലെ തന്നെ പോളിയോസൾഫേറ്റ് എസ്റ്റേഴ്സ് ഇവ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആണ് കാണപ്പെടുന്നത് ഗ്രീൻ ആൽഗികളില് ടു എയ്റ്റ് ഫ്ലജിലകൾ കാണപ്പെടുന്നുണ്ട് അത് ഈക്വൽ ലെങ്തിലുള്ള ഫ്ലജില്ല ആയിരിക്കും എപ്പിക്കൽ റീജിയനിലാണ് ഈ ഫ്ലജില്ല കാണപ്പെടുന്നത് അപ്പൊ ഈ ഫ്ലജിലകള് ഏതെങ്കിലും ഒരു എൻഡിലായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക ടു എയ്റ്റ് ഫ്ലജില്ലകൾ കാണപ്പെടുന്നുണ്ട് ഈക്വൽ ലെങ്ത്തിൽ ഉള്ള ഫ്ലജിലകളാണ് ഗ്രീൻ ആൽഗികളിൽ അല്ലെങ്കിൽ ക്ലോറോ ഫൈസിയയിൽ കാണപ്പെടുന്നത് ഇവിടെ ഫിയോ ഫൈസിയ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ഫ്ലജിലകളാണ് കാണപ്പെടുന്നത് അൺഇക്വൽ ഫ്ലജില്ലകളാണ് അത് രണ്ടും രണ്ട് സൈസിലുള്ളതാണ് ലാറ്ററലി ആയിരിക്കും ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക ദ റോഡോ ഫൈസിയയിൽ എന്ത് കാണുന്നില്ല ഫ്ലജില്ലകൾ കാണുന്നില്ല നമ്മൾ അവയുടെ ഗ്യാമേറ്റുകളും അതുപോലെ തന്നെ സ്പോറുകളും പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു നോൺ ആണെന്ന് അവിടെ എന്ത് കാണുന്നില്ല ഫ്ലജില്ലകൾ കാണപ്പെടുന്നില്ല ക്ലോറോഫൈസിയെ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ ഫ്രഷ് വാട്ടറിലോ അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടറിലോ സോൾട്ട് വാട്ടറിലോ ഒക്കെ കാണപ്പെടുന്നുണ്ട് ഫ്രഷ് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലും എന്ത് കാണപ്പെടുന്നുണ്ട് ക്ലോറോഫൈസിയെ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗകൾ കാണപ്പെടുന്നുണ്ട് ഫിയോഫൈസിയെ റയർ ആയിട്ട് മാത്രമാണ് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നത് ബ്രാക്കിഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലും ഇവ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് ദെൻ അടുത്തതാണ് റോഡോഫൈസിയെ ഫൈസിയെ അല്ലെ റോഡോ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ബ്രാക്കിഷ് വാട്ടറിലും കാണപ്പെടുന്നുണ്ട് പിന്നെ സോൾട്ട് വാട്ടറിലും കാണപ്പെടുന്നുണ്ട് കുറച്ചെണ്ണം ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ ചിലത് ബ്രാക്കിഷ് വാട്ടറിൽ കാണപ്പെടുന്നു മറ്റു ചിലവ മറ്റു ചിലത് സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ മറൈൻ ഹാബിറ്ററ്റിൽ കാണപ്പെടുന്നു കൂടുതൽ എണ്ണവും റെഡ് ആൽഗികളിൽ മറൈൻ ഹാബിറ്ററ്റിൽ കാണപ്പെടുന്നവയാണ് അപ്പൊ നമ്മൾ ആൽഗികളെ കുറിച്ചുള്ള ക്ലാസ് എടുത്തു തീർത്തിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസിന്റെയും ഈ ക്ലാസ്സിന്റെയും നോട്ട്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോട്ട്സ് നോക്കുക അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്